ശരി നമ. ഏവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള സമന്ത പഞ്ചക തീർത്ഥക്കരയിൽ വെച്ച് നടന്ന സത്സംഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് നൽകുന്ന സന്ദേശത്തെക്കുറിച്ചാണ് ചുരുക്കം ചില വാക്കുകൾ കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഗ്രഹണ സമയത്ത് ആചരിക്കാറുള്ള ഒരു സൽക്കർമ്മമാണ് തീർത്ഥസ്നാനം. അതിന് ദ്വാരകാവാസികൾ തിരഞ്ഞെടുത്തത് ശ്രീ പരശുരാമ നിർമ്മിതമായ സമന്ത പഞ്ചക തീർത്ഥമാണ്. ഇവിടെ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ രണ്ട് തരം ഉപദേശങ്ങൾ നൽകുന്നത് കാണാം. ഒന്ന് സാന്ത്വന രൂപത്തിലും മറ്റൊന്ന് സ്തുതി രൂപത്തിലും. സാന്ത്വന രൂപത്തിൽ തൻ്റെ നിത്യസിദ്ധകളായ ഗോപികമാർക്ക് തൻ്റെ തന്നെ സ്വരൂപജ്ഞാനവും ദർശനാർത്ഥികളായി എത്തിയ വേദവ്യാസാദി മഹർഷിമാർക്ക് സ്തുതി രൂപത്തിൽ സ്വരൂപജ്ഞാനപ്രാപ്തിക്ക് അനുഷ്ഠിക്കേണ്ടതായ സജ്ജന സംശ്രയത്തിൻ്റെ പ്രാധാന്യത്തെയും ഉപദേശിക്കുന്നത് കാണാം. ഭഗവാനെ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഗോപികമാർക്ക് ജ്ഞാനസിദ്ധിക്ക് ഭഗവത് മുഖാരവിന്ദത്തിൽ നിന്നൊഴുകുന്ന അമൃതവചനങ്ങൾ മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് ഏകാന്തത്തിൽ ഉപദേശിച്ചത്. എന്നാൽ ഗോപികമാരുടെ അവസ്ഥയിൽ എത്തിച്ചേരാൻ സജ്ജന സംശ്രയത്തിൻ്റെ അത്യാവശ്യകതയെക്കുറിച്ചാണ് ബഹുജന സമക്ഷം സ്തുതി രൂപത്തിൽ ഉപദേശിച്ചത്. ജലസ്വരൂപത്തിലുള്ള ഗംഗാദി തീർത്ഥങ്ങൾ, കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ ഉണ്ടാക്കിയ വിഗ്രഹങ്ങൾ, ഇവ അവയെ സേവിക്കുന്നവരെ വളരെ കാലം കൊണ്ടേ ശുദ്ധീകരിക്കുകയുള്ളൂ. ഇനി ഇതര ദേവന്മാരെ ആശ്രയിച്ചാൽ തന്നെ അവർ ഭേദബുദ്ധിയുള്ളവരാകയാൽ പാപത്തിന് നിദാനമായ അജ്ഞാനത്തെ തീർത്തും നശിപ്പിക്കാൻ അവരാരും ശക്തരല്ല. എന്നാൽ നിങ്ങളെപ്പോലെയുള്ള മഹാത്മാക്കളെ ഒരു മുഹൂർത്തം സേവിക്കാൻ സാധിച്ചാൽ സേവകന്റെ അജ്ഞാനം നിശേഷം നശിക്കുന്നു. ഇവിടെ ഭഗവാൻ നമ്മളിൽ അധികം പേരുടെ അവസ്ഥകൾ ചൂണ്ടിക്കാണിക്കുന്നത് കാണാം. ശരീരത്തിൽ ഞാൻ എന്ന തോന്നലും ഭാര്യപുത്രാദികളിൽ എൻ്റെ എന്ന തോന്നലും വിഗ്രഹങ്ങളിൽ മാത്രം ഈശ്വരബുദ്ധിയും ജലത്തിൽ മാത്രം തീർത്ഥബുദ്ധിയും വച്ച് പുലർത്തുന്ന, അതേസമയം ജീവൻ മുക്തരായ മഹാത്മാക്കളിൽ ഈശ്വരബുദ്ധിയില്ലാത്തവരുമായവരെ മനുഷ്യ ശരീരത്തിലിരിക്കുന്ന കോവർ കഴുതകളോടാണ് ഭഗവാൻ ഉപമിച്ചിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിലെ ഈ പ്രകരണത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ സ്വരൂപജ്ഞാനം ഏകാന്ത ഭക്തികളായ ഗോപികമാർക്ക് സ്വരൂപപ്രാപ്തിക്കായ മാർഗം സജ്ജന സംശ്രയവുമാണെന്ന് മഹർഷിമാരെ മുൻനിർത്തി നമ്മെയും ഉപദേശിക്കുന്നു. അജ്ഞാനാന്ധകാരത്തിൽപ്പെട്ടുള്ളിലുന്ന ജീവന്മാർക്ക് സന്മാർഗം കാണിക്കാനായി ഭഗവത് ഇച്ഛയനുസരിച്ച് ഈ ലോകത്തിൽ നമ്മുടെ ഇടയിൽ ആവിർഭവിച്ച് നിസ്വാർത്ഥരായി ജീവിക്കുന്ന അത്തരം മഹാത്മാക്കളെ തിരിച്ചറിഞ്ഞ് ആശ്രയിക്കാൻ കഴിഞ്ഞാൽ ഈശ്വരപ്രാപ്തി ആർക്കും തന്നെ ദുർലഭമല്ല എന്നതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് നൽകുന്ന സന്ദേശം. മറ്റു പല കഥകളുടെ ഇടയിലും മഹാപുരുഷ സംശ്രയം എന്ന ആശയത്തെ ഉയർത്തിക്കാണിക്കുന്നതാണ് ഈ പ്രകരണം. ഇതോടെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.